മൈ ചാനൽ ഞാനെന്ന് പറഞ്ഞില്ലേ പാലുകാച്ചിന് വന്നൊന്ന് ബ്രദറിൻ്റെ വീട്ടിൽ അവിടുത്തെ അവരുടെ കിച്ചണിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇവിടെ ഒരു ചിക്കൻ കറി വെക്കാൻ നേരം ഇപ്പം യൂട്യൂബർ ആയതുകൊണ്ട് നമ്മളോട് തന്നെ വെക്കാൻ പറഞ്ഞു അപ്പോൾ പിന്നെ അതൊരു വീഡിയോ ആക്കി നിങ്ങളെയും കൂടെ കാണിക്കാൻ വിചാരിച്ചു ലീന ഹൗസ് ഓണറാണ് ഹായ് ഉറ ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാമോ ഓക്കെ ബൈ നമുക്ക് ഇനി കറി ഉണ്ടാക്കുന്നത് കാണാം യേശോയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് യേശോയ്ക്ക് ഭയങ്കര ടെൻഷനാണ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വേണ്ട അതുകൊണ്ട് എല്ലാവർക്കും അറിയാം യേശോയുടെ ചിക്കൻ ഫേമസ് ആണ് യേശോയാണ് എത്ര കിലോ രണ്ട് കിലോ ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത് അതിന്റെ ഇൻഗ്രീഡിയൻസ് യേശോയുടെ സ്പെഷ്യൽ ചിക്കൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഓരോരുത്തരുടെ ടേസ്റ്റിനും ആരോഗ്യത്തിനും അനുസരിച്ചുള്ള വെളിച്ചെണ്ണ എണ്ണ ചൂടാകുമ്പോഴേക്കും തീ കൂടിയിരിക്കണം സ്റ്റൗവാണ് കേസ് എനിക്കിതൊന്നും യൂസ് ചെയ്യാൻ അറിയില്ല പുതിയ സ്റ്റൗവാണെന്ന് എനിക്കിതൊന്നും യൂസ് ചെയ്യാൻ അറിയില്ല ഒരു കിലോ ഉണ്ടോ ഒരു കിലോ ചെറിയുള്ളിയും സവാളയും ഇനി അത് ഉള്ളി വെട്ടെന്ന് വാടാൻ വേണ്ടിട്ട് ഇത്തിരി ഉപ്പിട്ട് അടച്ചിട്ടുണ്ട് ചിക്കൻ ഒന്ന് വാടാൻ വേണ്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം ഇതിന്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കണം അതെടുത്ത അതിന ഇതിന്റെ കൂടെ ഒരു ഫ്രൈഡ് വീഡിയോ മാത്രം അതൊക്കെ ഓക്കെ ആ ഉള്ളി നന്നായി വഴണ്ട് കഴിഞ്ഞു ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടിട്ടുണ്ട് ആ ഉള്ളിയിലേക്ക് യേശോയുടെ സ്പെഷ്യലാണ് അതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല ഉള്ളി വഴണ്ടതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ഏറ്റവും പരീക്ഷണങ്ങളായിരുന്നു പടയാതെ എൻ്റെ ദേഹത്ത് വീട്ടിൽ അതിനെ ഒരു സ്ഥലത്ത് കയറി ഇരിക്കുകയാണ് ഇനി അത് നന്നായി ഇളക്കണം അതൊന്ന് സ്മാഷ് ചെയ്തിട്ട് ഇളക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇളക്കല്ലേ ഇളക്കല്ലേ സ്റ്റിർ ചെയ്യാൻ ഇളക്കുന്നത് ആണോ അല്ല ഇതിപ്പോ നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ് ഏതാണ്ട് ഒരു സ്മാഷ് പരുവം ഇപ്പൊ ഓക്കെ ആയോ അതിന് ഇല്ല ഇപ്പഴും ഓക്കെ ഇല്ല അപ്പൊ എന്നിട്ട് നമ്മൾ ഇനി അടച്ച് വെക്കാം കുറച്ച് നേരം അടച്ച് വെക്കാം അത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് പിടിച്ചിട്ട് കൈ കൊള്ളി മീനൊക്കെ ഇത് ചിക്കന്റെ കൂടെ നമ്മള് ഇത് ലിസ്റ്റ് എടുത്തിട്ടില്ല പിന്നെ ഈ അടുപ്പിൽ ഇരിക്കുന്നത് കാണിക്കുന്നതാണ് മസാലകൾ എവിടെയാണ് അമ്മുവിന്റെ അമ്മൂമ്മ എവിടേക്ക് ചിക്കന്റെ കൂടെ ടച്ചിങ്സ് ആണ് സ്ട്രിംഗ് ലൈറ്റ് കൂട്ടാ നല്ല ഇതായിട്ടുണ്ടാവും ഞാൻ രാവിലെ എടുത്തതായിരുന്നു
എടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സുജാതയുടെ മിക്സിയുടെ ജാറൊക്കെ കുറച്ചിട്ട് വലുതാണ് പറഞ്ഞിട്ടേ ഇടാവൂ. ഞാൻ എപ്പോഴേ വീഡിയോ എടുക്കുന്നുണ്ട്. ഇടൂ സ്പൂൺ വെച്ചിട്ടുണ്ട്. ഇല്ലേട്ടോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, അത്തല്ലി ചതച്ചിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ, പേസ്റ്റ് ആക്കിയിട്ടില്ല. അമ്മ ഇവിടെ ഫ്രൈന്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ അടുപ്പും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുമിച്ച് അങ്ങ് ചെയ്യാറുണ്ട്. ഇവരുടെ ലീനയുടെ വീട്ടിൽ ചിക്കൻ കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിട്ട് കുറച്ച് ചിക്കൻ മസാല, അതിനുള്ള മസാല നമ്മളൊന്ന് ചൂടാക്കി ചൂടാക്കിയിട്ട് ചൂടാക്കിയിട്ട് ഓരോ ടേസ്റ്റ് ഒക്കെ വരും. അതാണ് പ്രത്യേകത. സൗണ്ട് ഞങ്ങളുടെ വീഡിയോയിൽ വരുവേ. ഞാൻ പറയാം, പാകത്തിനുള്ള മസാല ഇങ്ങോട്ട് വാരിയിട, എന്നിട്ട് അത് ചൂടാക്കുക. മുളക് പൊടിയും മല്ലിപ്പൊടിയും, മുളക് മല്ലി എന്നീ ഐറ്റങ്ങൾ കൂട്ടി ചേർത്ത് ചൂടാക്ക. മുളക് പൊടിയൊക്കെ ഇടുന്ന അവനവൻ്റെ എരിവിനനുസരിച്ചായിരിക്കേ, അതുകൊണ്ടാണ് ഞങ്ങൾ അളവ് പറയാത്തത്. ഞങ്ങൾ കുറച്ചധികം എരിവ് കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ പറയുന്ന, അയ്യോ മാറ്റി വെച്ചിരിക്കുന്നു, എന്തിനാന്ന് എനിക്കറിയില്ല. നമ്മള് മുളക് പൊടി ഇടുക. നമ്മള് രണ്ട് സ്പൂൺ, ഒന്നര സ്പൂൺ മുളക് പൊടി, ഒന്നര സ്പൂണാണ് ഇടുന്നത്. പക്ഷെ അവനവന്റെ എരിവിന്റെ പാകത്തിനനുസരിച്ച് വേണം ഇടാൻ. ചിക്കൻ മസാല ആവശ്യത്തിന് മല്ലിപ്പൊടി. ഇത് ഈ ചിക്കൻ കറിയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ ചേർക്കുന്നതാണ്. നമ്മൾ മസാല ചൂടാക്കിയിട്ട് ചേർക്കും. മസാല ചൂടാക്കിയിട്ട് ചിക്കനും ഉള്ളിയും ഒരുമിച്ച് ചേർക്കും. ഒരുമിച്ചല്ല, ഉള്ളി മല്ലിപ്പൊടിയോ. ചിക്കനും ഉള്ളിയും നന്നായി വെന്തു. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി. നല്ല രീതിയിൽ ഇളക്കി ചൂടാക്കി എടുക്കുമ്പോൾ കളറിന് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്യും. എത്ര തക്കാളി ഉണ്ട്? മൂന്ന് തക്കാളിയും പത്ത് പച്ചമുളകും, ഉള്ളിയും ചിക്കനും കൂടി ഒരു ഇത് വേകുമ്പോൾ ഈ സംഭവങ്ങളിലിട്ട് ഒന്നിളക്കണം. നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെക്കും അല്ലേ. കുരുമുളകാണ് ഒരു സ്പൂൺ കുരുമുളക് പൊടി എരിവിനനുസരിച്ച്. അച്ഛനാണ്. ഹലോ എക്സ് മിലിറ്ററി. കുരുമുളക്
ഗരം മസാലയൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ചാണേ. ഒന്നുകൂടെ പറ ഗരം മസാലയൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ചാണ്. കുരുമുളക് എരി ചിരിച്ചോണ്ട് പറ കുരുമുളകും എരിയും ഒക്കെ അവരവരുടെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെയാണ് ചേർക്കുന്നതെന്ന് മാത്രം. ഇത് യേശുവിന്റെ വെറൈറ്റി ചിക്കനാണ്. ചൂടാക്കി നമ്മൾ മാറ്റി വെച്ചാൽ ഒരു പാത്രത്തിൽ തട്ടയിടുന്നത് നമ്മൾ ലാസ്റ്റ് ആണ് ചേർക്കുന്നത്. ആദ്യം ഒരു റൗണ്ട് ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നു, പിന്നെ ബാക്കി ആഡ് ചെയ്യും. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒഴിക്കണോ ഒഴിക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ്. കുറച്ച് ഒഴിക്കും മതി. ഇനി മസാല ആഡ് ചെയ്യാം. നമ്മൾ മാറ്റി വെച്ച് നിൽക്കുന്ന ബാക്കി മസാല എടുത്ത് ദാണ്ട് ആഡ് ചെയ്യും. ഇനി ഒന്ന് നന്നായി തിളച്ച് കറിവേപ്പിലയും മല്ലിയിലേക്ക് അതിപ്പോ തട്ടിയിട്ട പാലിന്ന് കൂടെ വീണതാ. ഉപ്പൊക്കെ നോക്കി പാകമാണെന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഓഫ് ചെയ്ത് മാറ്റി വെക്കാൻ പാടുള്ളൂ. ചിക്കൻ കറിയായി. അത് കുറച്ച് കപ്പയായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കുറച്ച് ഗ്രേവി ടൈപ്പാണ്, അല്ലാതെ ഡ്രൈ അല്ല.